Lamia la macara. Aralukura macara. Lami, lami, lami. Lami, lami, lami. എന്റെ ജനമേ, എന്റെ ശക്തമായ അഭിഷേകവും എന്റെ അഭൂതപൂർവമായ ജ്ഞാനവും എന്റെ രഹസ്യങ്ങളുടെ അറകളും നിങ്ങൾക്കായി ഞാൻ തുറന്നിരിക്കുന്നു. എന്റെ വിസ്മയനീയമായ പ്രബോധനങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾക്കായി ഞാൻ തുറന്നിരിക്കുന്നു. എന്റെ ജനമേ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് സ്വർഗരാജ്യത്തിന്റെ ശിഷ്യന്മാർക്കുള്ളതാണ്. ഞാൻ സ്നാനത്തിലൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ഞാൻ തരുന്നതിനുള്ള ഒരുക്കം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സ്നാനത്തിലൂടെ നിങ്ങളെ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ അവകാശമാണ്. ഇത് നിങ്ങൾ സ്വീകരിച്ചാലേ നിങ്ങളുടെ ജ്ഞാനസ്നാനത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് ലഭിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവമാകുകയുള്ളൂ. ജ്ഞാനസ്നാനത്തിൽ ഞാൻ നൽകിയ സമ്മാനപ്പെട്ടി നിങ്ങൾ ഇനിയും തുറന്നിട്ടില്ല. എന്റെ ജനമേ, എന്റെ വചനവും എന്റെ കുദാശകളുടെ മഹത്വവും ഇനിയും ജനമറിഞ്ഞിട്ടില്ല. എന്റെ വചനത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങളും എന്റെ വചനത്തിലൂടെ ജനത്തിനും ലോകത്തിനും ഉണ്ടാകേണ്ട പ്രകാശവും ഇനിയും അറിഞ്ഞിട്ടില്ല. എന്റെ വചനങ്ങളുടെ യഥാർത്ഥ വ്യാഖ്യാനം ഇനിയും അറിഞ്ഞിട്ടില്ല. എന്റെ രാജ്യത്തിന്റെ യഥാർത്ഥ മഹത്വം ഇനിയും അറിഞ്ഞിട്ടില്ല. എന്റെ മകളെ, എന്റെ മക്കളെ, നിങ്ങൾക്ക് ആ അറിവ് ഞാൻ നൽകുന്നു. നിങ്ങൾ മറ്റൊന്നിനും വേണ്ടി അല്ല പരിശ്രമിക്കേണ്ടത്, കഷ്ടപ്പെടേണ്ടത്, അധ്വാനിക്കേണ്ടത്. രാവും പകലും എൻ്റെ വചനത്തിൻ്റെ പൊരുളറിയുന്നതിനും അതിൻ്റെ ധ്യാനിക്കുന്നതിനും അതിൽ ആനന്ദം കണ്ടെത്തുക. അങ്ങനെ നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യം അന്വേഷിക്കുകയും എന്റെ വചനം നിങ്ങളുടെ ആത്മാവിൽ നിറയുകയും എന്റെ രക്ഷാകര രഹസ്യങ്ങളുടെ നീർച്ചാലുകൾ നിങ്ങൾ എഴുകുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം, നിങ്ങൾക്കുണ്ടാകുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അത്രയ്ക്ക് വിസ്മയനീയമാണ്. വാക്കുകളിൽ അത് പറയാൻ പറ്റില്ല, വാക്കുകളിൽ അത് പറയാൻ പറ്റില്ല. അത് നിങ്ങൾ അനുഭവിക്കണം. അതിന്റെ വിസ്മയനീയത നിങ്ങൾ അനുഭവിക്കണം. ഞാനിതാ നിങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളിലും നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ശുശ്രൂഷയിലും സഭയിലും നിങ്ങളിലൂടെ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. ആമേൻ, ആമേൻ, ആമേൻ. എന്റെ അടുത്ത് വരുവീൻ, എന്നിൽ നിന്ന് പഠിക്കുവീൻ. എന്റെ അടുത്ത് വരുവീൻ, എന്നിൽ നിന്ന് പഠിക്കുവീൻ.